മലങ്കര സഭയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കത്തക്ക നിലയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുവാൻ വണ്ണം ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ ലഭിച്ചിട്ടുള്ള വിധിയെ ദുർബലപ്പെടുത്തുവാനായിട്ട് അന്ന് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേതെങ്കിലും ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യമല്ല. കാലങ്ങളായി അവർ പറയുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവർക്കൊരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല. മലങ്കര സഭ ഈ ദേശത്തിലെ പുരാതന സഭയാണ് എന്നതിനെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും സംശയമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ചരിത്രഗതിയിൽ അതിൻ്റെ അനുഭവങ്ങളെ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടെത്തുവാനായിട്ട് പ്രയാസമുണ്ടാവില്ല. എന്നാൽ സഭാചരിത്രത്തെ തന്നെ വളരെ വികലമാക്കിക്കൊണ്ട് ചില സഭാ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അതിന് വിപരീതമായിട്ട് ഇത് 1912 രൂപം കണ്ട ഒരു സഭയാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് സഭാപിതാക്കന്മാർ മാത്രമല്ല പൊതുസമൂഹം ആദരിക്കുന്നു എന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പൊതുസമൂഹം ആദരിക്കുന്ന ധാരാളം ആളുകൾ അല്ലെ പല ആളുകൾ ധാരാളം എന്ന് ഞാൻ പറയുന്നില്ല പല ആളുകളും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ഒരു പ്രസംഗത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. പൂതികോട്ട് ചെറിയാൻ കാർപ്പീസ് കോപ്പായുടെ 100-ാം ചരമവാർഷികത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം നാം പരിശോധിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ വളരെ ചുരുങ്ങിയ വരികൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താ പറഞ്ഞതെന്ന് അത് സ്വയപുകഴ്ചയായിരുന്നോ മറ്റെന്തെങ്കിലുമായിരുന്നോ അതേപോലെ സാധാരണ ആർട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ചിലതൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആർട്ടുകളാണ് ഭൂരിപക്ഷമുള്ളത്. എൻ്റെ റോൾ എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ്. ഇതിനകത്തും ആ ഒരു ശ്രമം ആ ഒരു പ്രസംഗത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മലങ്കര മാർത്തോമാ സഭ 1868 ഉണ്ടായി. ഓർത്തഡോക്സ് സഭ 1912 ഉണ്ടായി. മാർത്തോമാ സഭ പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് യാക്കോബായ സഭയാണ്. മാർത്തോമാ സഭയും ഓർത്തഡോക്സ് സഭയും ഞങ്ങൾ രണ്ടു കൂട്ടരും പിതാവിനേക്കാൾ മുമ്പുള്ളവരായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അത് തമാശയായിട്ട് കരുതിയാൽ മതി. ഇന്ത്യയുടെ അപ്പക്സ് കോടതിയുടെ ന്യായാധിപനായിരുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം മാർത്തോമാ സഭയുടെ ഡേറ്റ് പറഞ്ഞ് കറക്റ്റാണ്. അദ്ദേഹം അത് ചേർത്ത് പറഞ്ഞതിൻ്റെ പിന്നിലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംതൃപ്തി മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. 1912 ഓർത്തഡോക്സ് സഭ രൂപീകൃതമായി എന്ന് അദ്ദേഹം പറയുമ്പോൾ ജ്ഞാനിയായ ന്യായാധിപനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹം നിയമജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം നിയമത്തിൽ അജ്ഞതയുള്ളവനാണോ എന്ന് എനിക്ക് സംശയം വരും. അങ്ങനെയല്ല നമ്മളിതുവരെ ആ വാക്കിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നിയമത്തെക്കുറിച്ച് അപാരമായ ജ്ഞാനമുള്ള ധാരാളം ന്യായാധിപന്മാർ ഈ രാജ്യത്തുണ്ട്, എക്കാലം ഉണ്ടായിട്ടുണ്ട്. നിയമജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം നിയമത്തെക്കുറിച്ച് അജ്ഞതയുള്ളവനാണോ നിയമത്തിൽ വിജ്ഞാനിയാണോ എന്നുള്ളത് ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. 1912 മലങ്കര ഓർത്തഡോക്സ് സഭ ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിനോട് ചോദിക്കുന്നു, ഈസ് ഇറ്റ് യുവർ കൺവിക്ഷൻ? നിങ്ങളുടെ ബോധ്യമാണോ ഇത്? ഇത് നിങ്ങളുടെ ബോധ്യമാണോ?